ഇപ്രാവശ്യം പ്രഗ്നൻസി ടെസ്റ്റ് നെഗറ്റീവ് ആണ്. 5 വർഷമായില്ലേ മോളെ, ഒന്ന് ഡോക്ടറിനെ പോയി കണ്ടൂടെ. 5 വർഷം കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ഡോക്ടറിനോട് ഞാൻ ടെസ്റ്റ് ഒക്കെ നടത്തി, അപ്പൊ ഡോക്ടർ എന്നോട് പറഞ്ഞത് രണ്ടുപേരും ഹസ്ബൻഡും വൈഫും കൂടി വാ അനാലിസിസിനാ പറഞ്ഞത്. ഇതിപ്പോ എന്റെ തെറ്റാണോ? അതിനിങ്ങനെ നാണക്കേടൊന്നും ആവശ്യമില്ല. ഇതിനിപ്പോ എന്ത് ടെസ്റ്റാ വേണ്ടത്? അങ്ങനെ പറ, സ്പേം അനാലിസിസ് ടെസ്റ്റ് ആണ് ഇതിൽ നടത്തുക. അത് ഭയങ്കര സിമ്പിൾ ആണ്. നീ നേരെ പോയി ഒരു കണ്ടെയ്നറിൽ നിന്റെ സ്പേം കളക്ട് ചെയ്ത് വരാം. ഇപ്പഴാണ് ഞാൻ ഒരു കാര്യം, നമ്മൾ ഇന്നലെയാണ് സെക്സിൽ ഏർപ്പെട്ടത്, അപ്പോ നമുക്ക് എടുക്കാൻ പറ്റില്ല. അറ്റ്ലീസ്റ്റ് 2-3 ഡേയ്സ് മുമ്പ് മാസ്റ്റർബേഷൻ, അതേപോലെ സെക്സ്, ഈ സ്പേം ഇജാക്കുലേഷൻ ഇതൊന്നും പാടില്ല. കാരണം എന്നാ മാത്രമേ നല്ല ക്വാളിറ്റി സ്പേം അനാലിസിസ് നടത്താൻ പറ്റൂ. പിന്നെ വേറൊരു കാര്യമുണ്ട്, സ്പേം ഇജാക്കുലേഷൻ അല്ലെങ്കിൽ മാസ്റ്റർബേഷൻ ചെയ്ത് സ്പേം കളക്ട് ചെയ്യുമ്പോൾ ഒരിക്കലും മറ്റേ ലൂബ് ഉപയോഗിക്കും, ലൂബ്രിക്കന്റ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ കോണ്ടംത്തിൽ ഇജാക്കുലേറ്റ് ചെയ്യുക, അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. കാരണം അതിൽ എന്തെങ്കിലും ഫോറിൻ പാർട്ടിക്കിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് നല്ല ക്ലിയർ കണ്ടെയ്നറിൽ മാത്രം വേണം സ്പേം കളക്ട് ചെയ്യാൻ. ഓക്കെ, അത് മാത്രമല്ല, ഈ സ്പേം കളക്ട് ചെയ്ത് 1-2 മണിക്കൂറിന്റെ ഉള്ളിൽ തന്നെ ക്ലിനിക്കിൽ എത്തിയിരിക്കണം. പിന്നെ ഉണ്ടല്ലോ ഒരു കാര്യം കൂടി പറയാനുണ്ടല്ലോ. ഞാൻ 3 ദിവസം മുമ്പ് മാസ്റ്റർബേഷൻ സെക്സ് ഇതൊന്നും പാടില്ല എന്ന് ഞാൻ പറഞ്ഞു. അതേപോലെ തന്നെ മദ്യപാനം ഉണ്ടെങ്കിൽ, അതേപോലെ സ്മോക്കിംഗ്, മദ്യപാനം ഇതൊക്കെ 3 ദിവസത്തേക്ക് ഒഴിവാക്കണം. 3 ദിവസമല്ല, കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം ഇതിനൊക്കെ. പക്ഷെ ഇത് ചെയ്യുമ്പോൾ എന്തായാലും 3 ദിവസത്തേക്കെങ്കിലും ഇതൊക്കെ ഒഴിവാക്കിയിട്ട് വേണം ഈ സ്പേം കളക്ട് ചെയ്യാൻ ക്വാളിറ്റി അസസ്മെന്റിന്. ഇതൊരു അവയർനെസ് വീഡിയോ ആണ്, അതിനുവേണ്ടി ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കിയതാണ്. നിങ്ങൾ പ്രഗ്നന്റ് ആവുന്നില്ല, പ്രഗ്നൻസിക്ക് ഒരുപാട് കാലം ട്രൈ ചെയ്യുവാണെങ്കിൽ ഡോക്ടറിനെ കാണാം, അതും നിങ്ങൾ കപ്പിളായിട്ട് തന്നെ കാണാം. ഇത് നിന്റെ പ്രശ്നമായിരിക്കും, ഇത് നിന്റെ പ്രശ്നമായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഇത് ആരുടെയും തെറ്റല്ല, ആരുടെയും കുറ്റമല്ല. പക്ഷേ ഒരുമിച്ച് എന്താണ് പ്രോബ്ലം എന്നറിയാൻ വേണ്ടി കപ്പിളായിട്ട് തന്നെ പോകണം. ആർക്കാണ് എന്താണ് പ്രശ്നം, ആർക്കാണ് ട്രീറ്റ്മെന്റ് എടുക്കണേ എന്ന് അറിയണത് നിർബന്ധമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം ചെയ്ത് കളിക്കാനുള്ള ടൈം അല്ല, ഒരുമിച്ചുള്ള തീരുമാനമാണ്. കുഞ്ഞു വേണം എന്നുള്ളത് നിങ്ങളുടെ മാത്രം തീരുമാനമാണ്. അത് മാത്രമല്ല, നമ്മുടെ സൊസൈറ്റിയുടെ പ്രഷർ കാരണോ അല്ലെങ്കിൽ പാരന്റ്സിന്റെ പ്രഷർ കാരണോ അല്ല, നിങ്ങൾ ഒരുമിച്ച് നിങ്ങൾ ഡിസിഷൻ എടുത്ത് നിങ്ങൾ ഡോക്ടറിനെ കാണുക. ഇത് ട്രീറ്റ്മെന്റ് എടുത്താൽ എത്രയോ പേർക്ക് കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങളാവണം, അത്രയേ ഉള്ളൂ. ഇത് വിഷമിക്കാനുള്ള ഒരു കാര്യമല്ല, നാണക്കേട് തോന്നാനുള്ള കാര്യമല്ല. ഞാൻ പോയി കഴിഞ്ഞാൽ ആൾക്കാരെ